തിരുവനന്തപുരം കൊച്ചുവേളിയിൽ അതിഥി തൊഴിലാളി മരിച്ച സംഭവത്തിൽ സഹോദരന്റെ പരാതിയിൽ കഴമ്പില്ലെന്ന് പോലീസ്. ഹോട്ടലുടമ മർദ്ദിച്ചുവെന്നും ശമ്പളം നൽകിയില്ലെന്നുമുള്ള പരാതി വ്യാജമാണെന്നും പോലീസ് പറയുന്നു. അലാമലി ട്രെയിൻ തട്ടിയാണ് മരിച്ചതെന്ന് ലോക്കോ പൈലറ്റ് മൊഴി നൽകിയിട്ടുണ്ട്. സഹോദരന്റെ ആരോപണങ്ങൾ കടയുടമയും തള്ളി. അസം സ്വദേശി അനാറുൽ ഇസ്ലാമിന്റെ കരഞ്ഞുകൊണ്ടുള്ള വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായതോടെയാണ് സഹോദരൻ അലാമലിയുടെ മരണം പുറം ലോകം അറിഞ്ഞത്. ജോലി ചെയ്തിരുന്ന ഹോട്ടലിന്റെ ഉടമസ്ഥൻ മർദ്ദിച്ചിരുന്നതായും ശമ്പളം നൽകിയില്ലെന്നുമായിരുന്നു അനാറുലിന്റെ പരാതി. പോലീസിൽ പരാതി നൽകിയിട്ടും അനങ്ങിയില്ലെന്നും അനാറുൽ ആരോപിച്ചു. എന്നാൽ പരാതിയിൽ കഴമ്പില്ലെന്ന നിലപാടിലാണ് പോലീസ്. കടയുടമയുമായി പിണങ്ങിപ്പോയ അലാമലി റെയിൽവേ പാളത്തിലൂടെ ഫോൺ വിളിച്ച് നടക്കുമ്പോൾ ട്രെയിൻ തട്ടി മരിച്ചുവെന്നാണ് പോലീസ് പറയുന്നത്. ലോക്കോ പൈലറ്റിന്റെ മൊഴിയും റെയിൽവേ സ്റ്റേഷനിലെ CCTV ദൃശ്യങ്ങളും പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. അനാറുൽ ഇസ്ലാമിന്റെ ആരോപണങ്ങൾ കടയുടമയും തള്ളി. ഞങ്ങൾ അവരുടെ ഉപദ്രവിക്കുകയോ ഒന്നും ഞങ്ങൾ ആരും ചെയ്തിട്ടില്ല. ഇപ്പം പറയുന്നതിലൊന്നും ഒരു സത്യാവസ്ഥയും ഇല്ല. രണ്ട് ദിവസം ഡ്യൂട്ടി ചെയ്തു. ഞങ്ങൾ അവന് പൈസ കൊടുക്കാനേ ഒന്നുമില്ല. അവൻ ശമ്പളം വാങ്ങിച്ചു. പൈസ എല്ലാം അവൻ വാങ്ങിയിരുന്നു. 800 രൂപയാണ് അവന്റെ ശമ്പളം. മാധ്യമങ്ങളിൽ വിഷയം ചർച്ചയായതോടെ ആരോപണമുന്നയിച്ച അനാറുലിനെ മൊഴിയെടുക്കാൻ പേട്ട പോലീസ് വീണ്ടും വിളിപ്പിച്ചു. സഹോദരനെ മർദ്ദിച്ചെന്നും ശമ്പളം നൽകിയില്ലെന്നുമുള്ള ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണ് അനാറുൽ. 24 തിരുവനന്തപുരം.